ടീസ്പൂൺ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹോം മെയ്ഡ് ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇത് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1 പിഞ്ച് ഉപ്പും ചേർക്കാം. രണ്ടോ മൂന്നോ മിനിറ്റ് അത് തിളച്ചു വരുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. അധികം തിക്കാവണ്ട, കുറച്ചൊന്ന് ഒട്ടുന്ന പരിവാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒന്ന് തണുത്ത് വരുമ്പോൾ അത് നമുക്ക് 3 ബൗളിലേക്കായിട്ട് മാറ്റിവെക്കാം. ഇനി 1 ബൗളിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, അടുത്ത ബൗളിലേക്ക് ഗ്രീൻ ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. 3-ാമത്തെ ബൗളിലെ ഷുഗർ സിറപ്പ് മാറ്റി വെച്ചേക്കണം, അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് 1 ബൗളിൽ കുറച്ച് കസ്കസ് എടുത്ത് അത് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ജെല്ല് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ജെൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലെ കട്ടകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് 4-5 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാലേ അത് ജെല്ലായി കിട്ടുള്ളൂ. ഞങ്ങളിത് തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുവാണ്. ഇനി അടുത്തത് നമുക്ക് ഫലൂദ സേവ് റെഡിയാക്കാം. ഞങ്ങളിപ്പോൾ അതിന് പകരം സേമിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് അത് വേവിച്ചെടുക്കാം. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പശപ്പ് ഒന്ന് മാറാൻ വേണ്ടിയാണ്. ഇതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഫലൂദക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് റെഡിയാക്കാം. ഇതിനായിട്ട് 1 പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുന്തിരി 2 ആയിട്ട് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മാതളം ചേർക്കാം. അടുത്തതായിട്ട് 1 വലിയ ആപ്പിള് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഈ ഫ്രൂട്ട്സിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഫലൂദ റെഡിയാക്കുന്നതിൻ്റെ തലേദിവസം തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഫ്രൂട്ട്സിൽ നമ്മൾ പഞ്ചസാര ലൈൻ ഇടുന്നത് തലേദിവസം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പഞ്ചസാര ലൈൻ അതിലേക്ക് ഇടുമ്പോൾ അത് ഒന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതും നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ഫലൂദ റെഡിയാക്കാം. The next day. നമുക്കിനി ഫലൂദ സെറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച ഗ്രീൻ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്ലാസ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫലൂദ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി അതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് തലേദിവസം നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ജെല്ലി ഇട്ട് കൊടുക്കാം. തലേദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിരുന്ന ജെല്ലിയാണത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അടുത്ത ലെയറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം.
ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി യെല്ലോ സിറപ്പ് സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി കസ്കസ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെയറിൽ പിന്നെ നമ്മൾ സേമ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജെല്ലിയും കുറച്ച് നട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രോബെറി ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് റെഡ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഫലൂദ ദേ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. തലേ ദിവസം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.